Hi friends, this is me Rananju Mashraf. Welcome back to my channel. Innathe ende video endanu vechale ningalde request pragaram Jagruk journal de review aanu njan cheyyunnathu. Adayathu njanu vaangichiru pudhiya journal aayirunnu. Appo idinte agathu endokke sambhavangal aanu ennulladokkeyanu njan ningalkku kaanichu therunnathu. Appo ee oru Jagruk journal ennu parayumbo നമ്മൾക്കിപ്പം നമ്മുടെ പേഴ്സണലായിട്ടും ഫിനാൻഷ്യലായിട്ടും ഹെൽത്ത് ഒക്കെ ആയിട്ടുള്ള ഗോൾസ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്ന പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ജേർണലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. പിന്നെ 2022-ലേക്കുള്ള കലണ്ടർ വരുന്നുണ്ട്. ഈ പേജിൽ വരുന്നത് 2022-ലേക്കുള്ള ഗോൾസ് ആണ്. കരിയർ ഗോൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്, പിന്നെ ഹെൽത്ത് സെൽഫ് കെയറിങ്ങിനാണ് വരുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഓരോന്നിലുള്ള ഗോൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നോട്ട്സ് പേജാണ്, അത് കഴിഞ്ഞിട്ട് ജാനുവരിയിലേക്കുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് പേജ് വന്നിട്ട് ജാനുവരിയിലേക്കുള്ള പ്ലാനറാണ് വരുന്നത്. ഇവിടെ നമുക്ക് 31 ഡേയ്സിലേക്കുള്ള എന്താ പറയുക ബോക്സുകൾ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജ് ഇവിടെ February 2022 വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പേജാണിത്. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഇവിടെ നമുക്ക് ജാനുവരി ആക്ടിവിറ്റി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഒരു വീക്കിലേക്ക് ഉള്ളതുപോലെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാണ്ടാവില്ലല്ലോ. നമുക്കൊരു 2-3 വീക്സോളം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദേ പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കറൻറ്റ് അതുപോലെ തന്നെ ഗോൾ. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെയ്റ്റും വേസ്റ്റും, ഇതിൽ നമുക്ക് ഇപ്പോൾ എന്താണ് ഉള്ളത് അത് നമുക്ക് മാറ്റണം, കുറയ്ക്കണോ കൂട്ടണോ, അങ്ങനെയുള്ള ഗോൾസ് ഇവിടെ കൊടുക്കാം നമുക്ക്. പിന്നെ വരുന്നത് ഹെൽത്ത് ഹാബിറ്റ്സ് ടു സ്റ്റാർട്ട്, അതും നമുക്കിവിടെ കൊടുക്കാം. എന്തൊക്കെ ഹെൽത്ത് ഹാബിറ്റ്സ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ ദേ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജഗ്രൂക്ക് ഹാബിറ്റ്സ് ജാനുവരി. അതായത് നമുക്ക് വേണ്ട ഹാബിറ്റ്സ് ഒക്കെ എഴുതിയിട്ട് അത് ട്രാക്ക് ചെയ്യാനുള്ള പേജാണ്. ഈ ഓരോ ബോക്സും നമ്മൾ ചെയ്താൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് എഴുതാം. പിന്നെ വേറെ സംഭവം ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഐ വിൽ ഫോളോ ദീസ് ഹാബിറ്റ്സ് ബിക്കോസ് ഐ ആം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നൊക്കെ എഴുതി. അതൊക്കെ നമുക്ക് നല്ല സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നമ്മുടെ ഡെയിലി ഓരോ ദിവസത്തേക്ക്. ഈ ഒരു ജേർണൽ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഓരോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസത്തേക്ക് ഓരോ പേജായിട്ടാണ് ഇതിൽ വരുന്നത്. അതായത് ഇതുപോലെ ഈ ഒരു സൈഡിൽ നോട്ട്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇതാ നോക്കിയാൽ 1 തൊട്ട് ഇങ്ങനെ 31 ദിവസത്തേക്ക് ഓരോ പേജാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഇവിടെ നമുക്ക് ഈ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊരു കാര്യം കൊണ്ടാണ് ഓർമ്മിക്കുക, ഐ വിൽ റിമെമ്പർ ടുഡേ ബൈ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസത്തേക്ക് ഓരോ ക്വസ്റ്റ്യൻ പോലെയുണ്ട്. വാട്ട് വുഡ് ഐ ഡു ഇഫ് ഐ ന്യൂ ഐ കുഡ് നോട്ട് ഫെയിൽ, ഹൗ ആം ഐ റിയലി, ആം ഐ ഫൈൻഡിങ് മൈ ഡ്രീം ജോബ് ഓർ ആം ഐ ക്രിയേറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് എഴുതുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ജേർണലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ദിവസത്തേക്കും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ദേ ടു ഡു നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഓരോ ദിവസം ചെയ്യാനുള്ള ടു ഡൂസ് എന്തൊക്കെയാണെന്ന് എഴുതാം. പിന്നെ ഇത് എക്സ്പെൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് വലിയ ആവശ്യം വരില്ല. പിന്നെ ഓരോ ആഴ്ച കഴിയുമ്പോൾ വീക്ക് അറ്റേ ഗ്ലാൻസ് ഉണ്ട്. പിന്നെ എല്ലാ പേജിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ കോഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഒരു ഇതിപ്പോൾ ഓരോ മാസം കണ്ടില്ല ഓരോ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ആയിട്ടാണ് കൊടുത്തത്. ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ഓരോ മന്തിൻ്റെ ലാസ്റ്റിൽ ഇതിപ്പോൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഓരോ മന്തിലേക്കും. പിന്നെ ഇതാണ് നമ്മുടെ ഫെബ്രുവരി വരുന്നത്. ഇതുപോലെയാണ് ഓരോ മന്ത്സിലേക്കും വരുന്നുള്ളത്. എന്ന് നമുക്ക് മാർച്ച് കൂടി നോക്കാം. ഇപ്പോൾ ഫെബ്രുവരി നല്ല കളർ ഉണ്ടോണ്ട് മാർച്ച് ഏതായിരിക്കും കളർ നമുക്ക് നോക്കാം. മാർച്ച് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഒക്ടോബർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നിങ്ങൾ ഓരോ മാസവും ഓരോ കളറായിട്ട് നല്ല സ്പെഷ്യലാക്കി കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പ്രൊഡക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഓരോ ദിവസത്തേക്ക് ഓരോ പേജ്, നമുക്കൊരു ഡയറിയുടെ ആവശ്യമില്ല. അതായത് ഈ ഒരു ഒരു ഈ ഒരു വർഷം മുഴുവനും നമുക്കിത് ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് എൻഡിലൊരു സംഭവം വരുന്നുണ്ട്, അതായത് ബക്കറ്റ് ലിസ്റ്റ്. അതെന്താണ് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നത് 22 things I want to do in 20
What are my favorite simple pleasures? How does my cheat day looks like? അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നല്ല ഫണ്ണായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ കയറിയിട്ട് ബൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ 5:50 ANJUM50 അപ്പോൾ 5:50 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 rupees ഡിസ്കൗണ്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു കോഡ് കൂടി അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായി. അപ്പൊ വേണ്ടവരൊക്കെ പോയി ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ജേർണൽ തന്നെയാണ്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഇതായിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ ഇത് അധികം സ്റ്റുഡൻസ് ഒക്കെ ഇത് വാങ്ങിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് അല്ല, വലിയ ആളുകളും വാങ്ങിക്കുന്നുണ്ട്. കാരണം നല്ല പ്രൊഡക്ടിവിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് വാങ്ങിക്കുക. ഇത് പറയുമ്പം വലിയ കളർഫുൾ ഒന്നും അല്ലെങ്കിലും നമുക്ക് നല്ല പ്രൊഡക്റ്റീവ് ആകാൻ ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു ജേർണലിൽ നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് നമുക്ക് ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാനും നമുക്ക് നമ്മുടെ ഗോൾസ് എല്ലാം ശരിയാക്കാനും പിന്നെന്താ ഗോൾസ് ഒക്കെ നമുക്ക് നേടിയെടുക്കാനും ജേർണലിംഗ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ജേർണലാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു ഉണ്ടാക്കിയ ഒരു ജേർണൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചോ. ഞാൻ കണ്ടെടുത്തേക്ക് അതിലുള്ള ഏകദേശം എല്ലാ സംഭവങ്ങളും ഇതിലും വരുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എന്താ പറയുക എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്കിത് കാണുമ്പോൾ ഇങ്ങനെ തോന്നും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല ബുക്സ് ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കതിങ്ങനെ ഉപയോഗിക്കണം എന്നൊരു തോന്നൽ കുറച്ച് കൂടുമല്ലോ. നമ്മൾ ഉണ്ടാക്കിയതും തോന്നും, പക്ഷെ എന്നാൽ ഇതുപോലെ ഒരു വലിയ ഡയറി ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ലിങ്കിൽ കയറിയിട്ട് വാങ്ങിച്ചോളൂ. കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മീ റനാ അഞ്ചു മഷ്റൂം സൈനിങ് ഓഫ്.